ഗുഡ് മോർണിംഗ് ആത്മജ, ഗുഡ് മോർണിംഗ്. എന്റെ പൊന്നെ, ഇന്ന് ഞങ്ങളുടെ സമയത്തേലെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്നുള്ളൊരു ആലോചനയാണ്. ഇവിടെ നല്ല രസമായിട്ട് ഒരു ഡേ ഭയങ്കര രസമായിട്ടാണ് പോണത്. അപ്പൊ ചുമ്മാ അതൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. ചായ കുടിച്ചോ? ചായ കുടിച്ചു. എനിക്ക് ചായ പറയാം. എനിക്ക് ചായ, ആത്മജിക്ക് പഴമല്ലേ? പഴം. അങ്ങനെയാണ് ഞങ്ങളുടെ രാവിലത്തെ ചിട്ട തുടങ്ങുന്നത്. പഴം കിട്ടാൻ വേണ്ടിട്ട് നിക്കായിരുന്നു. എന്നാലും ഇനി ചിരിക്കുള്ളൂ. പഴയൊക്കെ കഴിച്ച് പറ. ഓ, ഉമ്മയൊക്കെ തന്നു പഴം കിട്ടി തന്നുണ്ട്. ഇവിടുത്തെ ആചാരങ്ങൾ അടിപൊളിയാട്ടോ. രാവിലെ എണീക്കണത് മുതല് രാത്രി കിടക്കുന്നവരെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സൂപ്പറാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിക്കൊണ്ടേയിരിക്കും. ശരിക്കും പറയാ വെച്ചാൽ എൻ്റെ ഈ പ്രഗ്നൻസി പീരീഡൊക്കെ ഒന്ന് വേഗം തീർന്നിട്ട് പെട്ടെന്ന് പ്രസവിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഞാൻ ഉറപ്പിച്ചു കേട്ടോ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ വന്നിട്ട് വേണ്ട. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് സമീപക്കാരൻ ട്രിവാൻഡ്രത്ത് ഒരു പുതിയ ബിൽഡിംഗ് തുടങ്ങുന്നുണ്ട്, പ്രോപ്പർട്ടി പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെ പ്രസവമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അത് തീരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും വീട്ടിൽ വേണ്ട, ഞാൻ അവിടെ വന്ന അവിടെ കിടന്ന് ചികിത്സിച്ചാൽ മതി എനിക്ക്. പിന്നെ രാവിലെ അത് ശരിക്കും അപ്പൊ ഒരു പ്രശ്നം വരുന്നെന്ന് പറയാം. ഭർത്താക്കന്മാർക്ക് പിന്നെയും ടെൻഡൻസി. അടുത്ത പ്രശ്നം ആ കൊള്ളാലും പരിപാടി എന്നാ പിന്നെ വേഗം തന്നെ അടുത്തതാണ്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ നേരത്തെ തന്നെ പറയും. ഇരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ഫുഡ് എത്തിക്കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ്, മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാ നോക്കട്ടെ. അയ്യോ, ഞാൻ തുറക്കണതിന് മുന്നേ ആത്മ ചോദിക്കും. ആത്മ ചെയ്ത ചായയാണ്, ചൂടാണ്, തുറക്കരുത്. എന്നാ നോക്കട്ടെ, ചെറുപയർ കറി. ആത്മജ തുറന്ന് കാണിക്കുക. ചായ, മുട്ട അച്ഛന്. ഇനി എന്താണ്? വാ, അപ്പം. അപ്പം മുട്ട റോസ്റ്റും, അപ്പം മുട്ട റോസ്റ്റ്, ചെറുപയറേറി, മുട്ട, ചായ. നമ്മൾ പൊളിക്കും. ആ തുടങ്ങാം. ആ ആത്മച്ചെടുക്കരുത്, ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ തരാം. ശരി, നമുക്ക് തുടങ്ങാം, തുടങ്ങാം, തുടങ്ങാം. ആത്മജയ്ക്ക് ഇപ്പം അതേ ഇഷ്ടം. അതായത് നമ്മൾ കൊടുക്കുന്നൊന്നും കഴിക്കില്ല, സ്വന്തം കൈകൊണ്ട് കഴിക്കണം, എന്നാലേ സമാധാനമുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റാണ്. വെച്ച് കൊടുത്താൽ പോലെ എടുത്തിട്ട് കൈകൊണ്ട് സ്വന്തം കഴിക്കും. വീണ്ടും തരാ തരാ തരാ. ഇഷ്ടമായോ ആത്മജ? ആത്മജയ്ക്ക് ശരിക്കും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് അടുക്കളയാണ്. അവിടെ നമ്മൾ ഈ വിസിലൊക്കെ വരുമ്പോഴത്തേക്കും, കുക്കർ വിസിലൊക്കെ വരുമ്പോൾ, ഒരു എവിടെ നിൽക്കുകയാണെങ്കിൽ ഓടി വന്ന് അടുക്കളയിൽ വന്നിട്ട് ശീ 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 എന്ന് കളിക്കും.
അതുമാതിരി ദോശ ഉണ്ടാക്കുന്നത് പച്ചക്കറി അരീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാഷിത് കാണുന്നുണ്ട്, ചോദി ആ ഇവന് ഷെഫ് ആവാനാണ് ആഗ്രഹം എന്ന് തോന്നുന്നു, നമുക്ക് നോക്കി നോക്കാമെന്ന്. അപ്പം ഇവിടെ വന്നപ്പോഴും ഈ സെർവ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അയ്യോ ഞാൻ നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് ഇളക്കി. അതായത് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ബിൽഡിംഗ് ബ്ലോക്സ് അതുമാതിരി ഇങ്ങനെ ഓരോന്ന് അറേഞ്ച് ചെയ്യാനും റീ അറേഞ്ച് ചെയ്യാനുള്ള ഉള്ളൊരു ടെൻഡൻസി കൂടുതലുള്ള സമയമാണ്. ഞാൻ ചെയ്യട്ടെ, ചെയ്യുന്നിടത്തോളം ചെയ്യട്ടെ. അടിപൊളി പരിപാടിയാണല്ലോ. യാ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തപ്പോഴത്തേക്കും എന്താ പറയുക, എനിക്കൊരു ആപ്പിൾ ജ്യൂസ് ഒക്കെ കൊണ്ടിട്ട് നിന്റെ അടുത്ത് പറഞ്ഞു നമുക്കൊന്ന് ഒന്ന് റെജുവിനേഷൻ ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ്, ഞാൻ അങ്ങനെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി ആത്മജേനി ഉറക്കി നേരെ ഇങ്ങോട്ട് വന്നു. കാരണം ആത്മജ ഉറങ്ങിയാലല്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പെഡിക്യൂറും മാനിക്യൂറും പിന്നെ ഒരു ഹെഡ് മസാജും ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്തുകൊണ്ടിരിക്കുന്നു. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. കുറെ ദിവസമായി സമാധാനത്തോടെ ഇങ്ങനെയൊന്ന് ഇരുന്ന് ഒക്കെ ചെയ്തിട്ട്, അതുകൊണ്ട് എനിക്ക് നല്ലോണം ആസ്വദിക്കാൻ പറ്റില്ല. ശരിക്കും ഇതൊക്കെ എല്ലാ ചെയ്യണം അല്ലേ? പിന്നെ എല്ലാരും ചെയ്യണം, എല്ലാരും ഉദ്ദേശിച്ചു അങ്ങനല്ല. അല്ല ഞാൻ ഈ എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു അങ്ങനല്ല, ഇടയ്ക്ക് വല്ലപ്പോഴും ഇങ്ങനെ ഇപ്പം പ്രസവരക്ഷയോ അല്ലെങ്കിൽ പ്രസവ സംബന്ധമോ അല്ലെങ്കിൽ പോലും ഇങ്ങനൊക്കെ ഒരു റെജുവിനേഷൻ ഒക്കെ വല്ലപ്പോഴും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഓ ഇതിന് മിക്കവാറും ചീത്ത വിളിക്കും, കാരണം ഇതൊക്കെ ഒരുപാട് പൈസ ഇൻവോൾവ്ഡ് ആണെന്നൊക്കെ പറയും അല്ലേ. പക്ഷെ അതല്ല, ഇതൊക്കെ വേണം ശരിക്കും. നമ്മൾ വേറെ ഇപ്പം പല സാധനങ്ങൾ വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ടല്ലോ, പക്ഷെ നമ്മുടെ ആരോഗ്യം അല്ല ശരീരത്തിന് അത് ചെയ്യുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിൽ ജോലി ചെയ്യുന്ന എല്ലാ ഭാര്യമാരും അമ്മമാരും അയ്യോ എനിക്ക് വയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അല്ല ഒരു റിലാക്സേഷൻ അല്ല അതൊക്കെയാണ്, പക്ഷെ ഞാൻ താങ്കളുടെ നാവുന്ന ഇതൊക്കെ കേൾക്കാൻ തുടങ്ങി. അല്ല ഇപ്പൊ ഇതൊക്കെ രസമാണല്ലോ, പണ്ടാണ് ഞാൻ പറയത്തില്ലായിരുന്നു ഇതൊക്കെ കേൾക്കുന്നല്ലേ എന്റെ അമ്മ. ഭാര്യമാര് മാത്രം ചെയ്താൽ പോരാ, അമ്മമാര് ചെയ്യണം. അത് അമ്മമാരുടെ ഭർത്താക്കന്മാര് നോക്കണം. അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു, അപ്പൊ ഞാൻ രക്ഷപ്പെട്ടു. പോസ്റ്റ് പ്രെഗ്നൻസിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ ആക്ച്വലി ഡോക്ടറെടുത്ത് ചോദിച്ചത് പോസ്റ്റ് പ്രെഗ്നൻസി ട്രീറ്റ്മെന്റ് നടക്കുന്നത് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞില്ല പ്രെഗ്നന്റ് അല്ലേ, അപ്പൊ മലർത്തി കിടത്തി ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചപ്പോ എനിക്ക് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല, അപ്പൊ ഒന്ന് റിലാക്സ് ചെയ്യാം. അപ്പൊ അതിന് ഈ മാനിക്യൂറും ഹെഡ് മസാജൊക്കെ മതി, പെഡിക്യൂറൊക്കെ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. പക്ഷെ പോസ്റ്റ് പ്രെഗ്നൻസി ട്രീറ്റ്മെന്റ് ശരിക്കും പറഞ്ഞാൽ മസ്റ്റ് ആണ്, ഒരു അതിന്റെ ഒരു സുഖം വേറെ. ഇതൊക്കെ ഇനി ആണുങ്ങൾക്കും വേണം ഇങ്ങനെ. എന്ത് പോസ്റ്റ് പ്രെഗ്നൻസി ട്രീറ്റ്മെന്റ്? ആ എന്നെ എന്നെ പോലുള്ളവരിപ്പോ കുട്ടിയൊക്കെ നോക്കി റിലാക്സ് ചെയ്യണ്ടേ കുറച്ച് നേരം? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കേട്ടോ, എന്താ വെച്ച് കഴിഞ്ഞാ വൈഫ് പ്രെഗ്നന്റ് ആവുന്നതിനോടൊപ്പം തന്നെ ഭർത്താവും പ്രെഗ്നന്റ് ആവുന്നുണ്ട്. അങ്ങനെയാണല്ലോ പറയുന്നത്, വി ആർ പ്രെഗ്നന്റ് എന്ന്. അതെ, അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഡിപ്രഷൻ വരുന്ന ഭാര്യമാർക്കൊക്കെ വരുന്ന പോലെ തന്നെ ഭർത്താക്കന്മാർക്കും വരുന്നു. ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ്. എനിക്ക് അങ്ങനെ പോസ്റ്റും പ്രീ ഡിപ്രഷനും ഒന്നും ഇല്ല. അല്ല ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞപ്പോ എന്റെ കൂട്ടത്തിൽ പറഞ്ഞു റെജുവിനേഷൻ. റെജുവിനേഷൻ ശരിയാണ്, നമ്മുടെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വേണം, കുഞ്ഞുങ്ങളെയൊക്കെ നോക്കാം. എനിക്ക് പറയാനുള്ളത് എല്ലാവരും വർഷത്തിൽ ഒരിക്കലെങ്കിലും കുറച്ച് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്താലും വെറുതെ അല്ലല്ലോ. അപ്പൊ ഇതിൽ തന്നെ കണ്ടില്ല ഇത്രയും പേര് ഇതിനകത്ത് വർക്ക് ചെയ്യല്ലേ, അപ്പൊ അവർക്ക് അപ്പൊ അതാണ് അതിന്റെ ഒരു നമ്മുടെ ഹെൽത്ത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ ഇടയ്ക്ക് സ്പാ ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് അതിന്റെ ഒരു ഫീൽ അറിയാം. എല്ലാ ദിവസവും പണ്ട്
മനസ്സിലാക്കാൻ പറ്റുന്നേ. എപ്പോഴും എല്ലാ പ്രാവശ്യം അത് നല്ല ഒതന്റിക് ആയിട്ടൊക്കെ ഈ അക്യൂപ്രഷർ സംഭവങ്ങളൊക്കെ അതൊക്കെ ശരിക്കും ഭയങ്കര എഫക്റ്റീവ് ആണ്. നമ്മുടെ ഈ എനർജി ആണല്ലോ, നമ്മുടെ ഫുൾ ബോഡി എനർജി ഓറിയന്റഡ് ആണ്. അപ്പൊ ആ എനർജി എവിടെയെങ്കിലും ഒക്കെ വീക്ക് ആവുന്ന സമയത്താണ് നമുക്ക് ഓരോ ഈ പറഞ്ഞ രോഗാവസ്ഥകൾ വരുന്നത്. അപ്പൊ അവിടെയൊക്കെ ആ എനർജി ഒന്ന് ആക്ടിവേറ്റ് ആക്കി വിടുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ തളർച്ചയും ബുദ്ധിമുട്ടുകളും എല്ലാം ആ മാറും. ഇതൊക്കെ വേണം, എല്ലാം വേണം. പക്ഷെ ഇതിനൊന്നും ആരും സ്പെൻഡ് ചെയ്യത്തില്ല. അതാണ് അതെന്തോ ആവശ്യമില്ലാത്തൊരു കാര്യമായിട്ട് ആൾക്കാരുടെ രീതികൾ മാറിയിട്ടുണ്ട്. ഞാൻ തല കൂടുതലായിട്ട് ഇളക്കുന്നില്ല. അന്നൊരു വീഡിയോയില് സുരേഷേട്ടൻ പറഞ്ഞ പോലെ ഈ ഭാര്യമാർക്കും ശമ്പളം കൊടുക്കണമെന്ന് പറഞ്ഞൊരു സംഭവമില്ല, അതല്ലേ നമ്മളത് ഇത്രയും വർക്ക് ചെയ്യുന്നത്, നമ്മളത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഞങ്ങളോടല്ല പറയേണ്ടത്. അല്ല അങ്ങനല്ല, ഞാൻ അവിടെ അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്. അങ്ങനെ ഒരു പോയിന്റും കൂടെ ഉണ്ടല്ലോ. നമ്മൾ ഈ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളത് ശ്രദ്ധിക്കത്തില്ല. ഇതിപ്പം പെഡിക്യൂർ, മാനിക്യൂർ, ഹെഡ് മസാജ് എല്ലാം ഒരുമിച്ച് അല്ലേ. പണ്ട് മറ്റേ ഈ ഹിന്ദി സിനിമയില് രാജ്ഞിമാരെ ഒക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അതുപോലൊക്കെ തോന്നുന്നു കേട്ടോ. കോസ്റ്റ്യൂം മാത്രം ഒന്ന് മാറ്റിയാൽ മതി. എത്ര ദിവസം മനസ്സിലായില്ല, നല്ല കോസ്റ്റ്യൂം ആണല്ലോ ഇത്. താങ്ക് യു, നന്നായിട്ടുണ്ട്. വിജയ് മാധവ് ആത്മജാതോണ്ടെന്താന്നറിയോ, ഒരു മമ്മം കഴിച്ചു കഴിഞ്ഞ അടുത്ത് വെക്കും, മമ്മം മമ്മം അടുത്തതിന് റെഡി ആയിട്ടിരിക്കുക. എന്താ പൊന്നെ, ഇഷ്ടപ്പെടാത്തില്ല. ഞാൻ ഇനി അടുത്ത മാസം ഇനി ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വരായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. എല്ലാ മാസവും നമുക്ക് പ്രസവം വരെ ഒന്ന് ഇതൊക്കെ ഒന്ന് ചെയ്ത് അത് പറയാൻ വരായിരുന്നു. അപ്പത്തേക്കും അത് മനസ്സിൽ എന്റെ മുഖം വായിച്ചിട്ടാണ് മാഷ് നേരത്തെ മുന്നിൽ താല്പര്യം ഇല്ലാതെ. എന്തിനു പഴഞ്ചൊല്ലുണ്ട് ആണോ, എന്റെ പൊന്നാണ് അമ്മേനെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യേണ്ടത്. മിണ്ടാണ്ട് ഇതേമാതിരി ഇരുന്ന പോലെ നല്ല കുട്ടിയായിട്ടിരിക്കണം ആണോ. എന്നെ കാണാത്തതിന്റെ വിഷമാ, അമ്മ കുട്ടിയാ. അച്ഛന് അച്ഛനാകുമ്പോ ഒന്നും സമ്മതിച്ചു കൊടുക്കില്ല, ഞാനാകുമ്പോ എല്ലാം സമ്മതിക്കും. ഇത്രയും നല്ലൊരു അമ്മേനെ കിട്ടാ കുട്ടി ഭാഗ്യം ചെയ്യണം. അമ്മ എത്തിയല്ലോ, അമ്മ എത്തിയല്ലോ. തീരുമ്പോ തീരുമ്പോ ചേച്ചിമാർ ചേച്ചിമാരാണ് ഇവിടുത്തെ അക്ഷയമാത്ര. പപ്പടം എന്തായാലും ഒരു നാലഞ്ചെണ്ണം, നാലഞ്ചോ അഞ്ചെണ്ണം താങ്കൾ തന്നെ കഴിക്കല്ലോ. ഒരു പപ്പടം എനിക്ക് കിട്ടാൻ പോലും ഒരു വകുപ്പില്ല. കണ്ണനും ഭാഗ്യമുണ്ട്, കണ്ണനും ഭാഗ്യമുണ്ട്. വാട്ടർമെലൺ ജ്യൂസ്, കൊറേ നാളായിട്ട് മറ്റേ സിനിമ ഫുഡ് ആയിരുന്നല്ലോ. ഒരു ചേഞ്ച്, അതെ ഒരു ചേഞ്ച് ആവാം. വീട്ടിലെ ഫുഡ് എന്തൊക്കെയാ ഞാൻ തുറന്നു നോക്കട്ടെ. ആദ്യത്തെ സെറ്റ് കഴിഞ്ഞു, രണ്ടാമത്തെ സെറ്റ്. അത് മാഷിന്റെ സ്പെഷ്യൽ രണ്ടാമത്തെ സെറ്റുമായി ചേച്ചിമാർ വീണ്ടും. താങ്ക് യു. നമുക്ക് നോക്കാം ആത്മജ എന്തൊക്കെയാണ്. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും. അത് കറി, കറി ബീൻസ് ഉപ്പേരി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഴുക്ക് വരട്ടി. എനിക്ക് തോന്നുന്നു മുതിര തോരനാണ്,
പപ്പടം അതെന്താ നോക്കണ, അത് അടുത്ത കൂട്ട. ഇനി ഒന്നും കൂടെ ഉണ്ടല്ലോ, ചമ്മന്തി, ചോറ്. എത്രയാണ് പപ്പടം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഭക്ഷണം കിട്ടുന്നതിന് ചേച്ചിമാരടുത്ത് നന്ദി പറയുന്നു, സമയത്തക്കാരത്ത് നന്ദി, ഒപ്പം ഈശ്വരന് നന്ദി. കാരണം ഇത് നല്ല ഭക്ഷണം കിട്ടാൻ ശരിക്കും ഭാഗ്യം തന്നെ വേണം, വയറുഭാഗ്യം. അപ്പം ഞങ്ങളുടെ ഈ മൃഷ്ടാന്നമുള്ള ലഞ്ചിന് ശേഷം ഒന്ന് ഒന്ന് ഉറങ്ങും, അതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ. അല്ലേ ആത്മജ, വേറൊരു കാര്യം താങ്കൾക്ക് കാണിച്ചു തന്നില്ല, ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ ഒന്ന് എടുത്താലോ, ഇതെന്താന്ന് അറിയോ? അമ്മയുടെ ഗിഫ്റ്റാ പിറന്നാളിന്. എന്റെ അമ്മയുടെ, ഞങ്ങളുടെ അമ്മയുടെ, സോറി, എന്റെ ഇവിടൊന്നും കിട്ടുന്നില്ല. അതിനി പോകുമ്പോ ചോദിച്ചാ മതി, നമുക്കൊന്നും. ഞാൻ നോക്കുമ്പോ കയ്യിൽ എന്തോ തിളങ്ങുന്നു. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞിരുന്നു, ആരും അറിയാതെ അമ്മ കണ്ണനൊരു സർപ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പ്ലാൻ ക്യാൻസൽ ചെയ്താലും ഇനി പോണ്ടി വരൂ. എന്റെ മമ്മ, എനിക്ക് എപ്പോഴേ മനസ്സിലായി എന്നെ കാണാനുള്ള സ്നേഹം കൊണ്ടെന്ന്. അപ്പൊ ഉറക്കൊക്കെ കഴിഞ്ഞ് നല്ല ഉറക്കായിരുന്നു, അത് കഴിഞ്ഞിട്ട് യോഗ ക്ലാസ് തീർന്നിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഈ ഒരു റൂം ഭയങ്കര ഇഷ്ടമാണ്, അവിടെ ക്ലാസ് എടുക്കാൻ ഭയങ്കര രസമാണ്. ഇനി നമ്മളൊന്ന് വൈകുന്നേരം പുറത്തോട്ട് പോകുന്നുണ്ടോ? പോണില്ല, ഞാൻ ഒരുങ്ങിയൊക്കെ ഇരുന്ന് എന്തിനാന്നറിയോ, പുറത്തു പോകാൻ വേണ്ടിട്ടാ. ആത്മജ നമുക്ക് സമരം ചെയ്യാം പുറത്തു പോകണം എന്ന് പറഞ്ഞിട്ട്. ചുമ്മാ നമുക്കൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം, ഈ കോഴിക്കോടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ആക്ച്വലി എന്റെ യോഗ ക്ലാസ്സിന് മുന്നേ എനിക്ക് ചായയും പഴംപൊരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കഴിക്കാൻ പറ്റില്ല, എന്തോ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരുന്നപ്പോൾ കഴിക്കാൻ പറ്റില്ല, അപ്പൊ അത് അങ്ങനെ വെച്ചു. അതിന് ശേഷമുള്ള എൻ്റെ ഓട്സും പാലുമാണ് വന്നത്, അതിപ്പോ മുഴുവൻ ആത്മജയും കുടിച്ചു തീർത്തു. എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇവിടെ കോഴിക്കോടൊന്നും മാഷ എക്സ്പ്ലോർ ചെയ്തില്ലല്ലോ, അപ്പൊ വൈകുന്നേരം ഒന്ന് കോഴിക്കോട് ഇറങ്ങാം, എല്ലാവർക്കും ചുറ്റാന്നായിരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്തു എന്നറിയോ, കണ്ണനും മാഷും സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, അവര് സിനിമ കാണാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ഡിന്നറും കഴിച്ച് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങും, ഇവര് സിനിമയ്ക്ക് പോകും. അപ്പൊ എന്റെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ തീരെയാണ്, കാരണം ഷൂട്ട് ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പൊ ഞങ്ങളിവിടെ നമ്മളെ രാത്രി സൂപ്പർ ആയിട്ട് കാണിച്ച് ആസ്വദിക്കും, അവര് പോയി സിനിമ കാണട്ടെ. ഇൻ ടാറ്റ പറയും, തീർന്നു, എല്ലാം തീർന്നു, ഇതോടെ തീർന്നു. അത് തന്നെ. അപ്പൊ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്, സമയതയിലെ ഡേ ഇൻ മൈ ലൈഫ് ഇതാ ഇവിടെ തീരെയാണ്. അവര് സിനിമയ്ക്ക് പോകുന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം. അപ്പൊ ടാറ്റ ബൈ ബൈ, സീ യു, അടുത്ത വീഡിയോയിൽ കാണാം. ആത്മജ ചെറുതായിട്ട് കലിപ്പായി തുടങ്ങിയിട്ടുണ്ട്, എന്താ കാര്യം ഒന്നും എനിക്കറിയില്ല, അപ്പൊ ചോദിച്ചൊന്ന് ആളെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. എന്തോ ഏത്?